നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു പഴമാണ്. അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പണ്ട് ചിലരൊക്കെ ചോദിക്കും പേരെന്താന്ന്. അപ്പം നമ്മൾ ആദ്യം എടുത്ത് പറയുന്ന പേര് പേരയ്ക്കാന്ന് പറയും. അപ്പം അത് അന്നും ഇന്നും ഉണ്ട്. എൻ്റെ കുഞ്ഞ് മോനിപ്പം ചോദിച്ചാൽ പറയും പേരയ്ക്കാന്ന് പറയും. അത് ഒരു രസം കുട്ടികൾക്ക്, നാളെന്താന്ന് ആരങ്ങ. അപ്പം ഇത്രയും മനോഹരമായൊരു പഴത്തെയാണ് നമ്മൾ നമ്മുടെ പേര് ചോദിക്കുമ്പം പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഫ്രൂട്ടെന്ന് പറയുന്നത് പേരയ്ക്കയാണ്. പറയുമ്പം നമുക്ക് പല സൈസിലാണ്. ഇതേ ഈ സൈസ് തൊട്ട് കുഞ്ഞൻ സൈസ് വരെ ഉണ്ട്. ഇതിലും വലിപ്പമുള്ള പേരയ്ക്കയുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും വീട് വെക്കുമ്പോൾ നല്ലൊരു പേരമരം വെക്കണമെന്ന് ആഗ്രഹിക്കും. പലരും ചോദിക്കും ഏത് പേര വയ്ക്കണമെന്ന്. പേര വയ്ക്കുമ്പം കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും കിട്ടണം, നല്ല രുചി വേണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് പേരയുടെ കുറച്ച് വിശേഷങ്ങൾ, ഞാൻ എൻ്റെ കുറച്ച് പേരകളെ കാണിക്കാം. കുഞ്ഞിപ്പേരയുണ്ട്, വലിയ പേരയുണ്ട്, ബ്രസീലിലെ പേരയുണ്ട്, പലതരം പേരകളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പേര സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രുചിയുള്ള പേര. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് ഒരു കമ്പ് ലെയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ ഒരു കാര്യമില്ല. തൊലിയൊന്ന് മാറ്റി അല്പം ചകിരിച്ചോറ് വെട്ടി വെച്ച് കെട്ടിയാൽ ഒരു എനിക്ക് തോന്നുന്ന 2-3 ആഴ്ച കൊണ്ട് വേരിറങ്ങും. കട്ട് ചെയ്ത് കൊണ്ട് വെക്കാവുന്നതാണ്. പിന്നെ പലതും ഇപ്പം കഴിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് കണ്ടാൽ നമ്മളത് വെക്കണ്ട, അതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് പുതിയ പേരമരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇന്ന് നമുക്ക് പേരവിശേഷങ്ങളെക്കുറിച്ച് അറിയാം. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് പേരമരം. നമ്മുടെ റോഡ് സൈഡുകളിലും പഠിച്ച സ്കൂളുകളിലും എല്ലായിടവും ഈ പേരയുടെ മരങ്ങളുണ്ട്. പേര ഏറ്റവും കൂടുതൽ ഇപ്പം പഴത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇലയാണ് ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. കാരണം നമ്മുടെ പ്രമേഹം വന്നേ പിന്നെ പേരയുടെ ഇല ഉപയോഗിച്ചാൽ, പേരയ്ക്ക ഉപയോഗിച്ചാലും മതി, പേരയുടെ ഇല ഉപയോഗിക്കുമ്പോൾ പ്രമേഹത്തിന് അല്ലെങ്കിൽ ഷുഗറിന് നല്ല ഡയബറ്റീസിന് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ പേരമരം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പഴച്ചെടികൾ എങ്ങനെ മഴക്കാലത്ത് സംരക്ഷിക്കാൻ വീഡിയോയിൽ പറഞ്ഞു. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്ന കൃഷ്ണഗിരി പേരയാണ്. ഈ പേരയ്ക്ക് അകത്ത് ചുവപ്പ് കളറ്, കഴിക്കാൻ ടേസ്റ്റുള്ളൊരു പേരയാണ്. അപ്പം നമ്മൾ ഇത് ഒന്ന് കുറച്ച് വളർന്ന് വരുമ്പോൾ ഒരു 3 അടിയാകുമ്പം അത് വെട്ടിക്കൊടുക്കുക. വെട്ടിക്കൊടുക്കുമ്പോൾ പിന്നെ ബ്രാഞ്ചായി പിന്നെ 2-2 കൗട്ട വെച്ച് വെട്ടി വെട്ടി നമുക്കത് ഒരു ബുഷാക്കി വളർത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഏത് പേര നടണം എന്ന്. അപ്പം നമുക്കൊരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള പേരകളുണ്ട്. പേര സത്യം പറഞ്ഞാൽ ഒരു അമേരിക്കക്കാരൻ, അതൊക്കെ അമേരിക്കയിലോ വടക്കേ അമേരിക്കയിലോ അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയതാണ്. അമേരിക്കക്കാരനാണ് പേരയ്ക്ക. അപ്പം നമുക്ക് അലഹബാദ് സഫേദ് എന്ന് പറഞ്ഞ ഒരു പേരയ്ക്കുണ്ട്. പിന്നെ സർദാർ എന്ന് പറഞ്ഞ ലക്നൗ 49 എന്നാണ് അറിയപ്പെടുന്നത്, അതും നല്ല പേരയ്ക്കയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിലോ പേര എന്ന് പറയുന്ന വലുപ്പം കൂടിയ പേരയ്ക്കയുണ്ട്. പിന്നെ അർക്ക മൃദുലയുണ്ട്, അർക്ക അമൂല്യ എന്ന് പറഞ്ഞ പേര. പിന്നൊരു VNR എന്ന് പറഞ്ഞൊരു പേര, നല്ല സൈസുള്ള പേരയ്ക്ക, രുചികരമായ പേരയ്ക്കയാണ്. പിന്നെ ബാംഗ്ലൂരിലെ തറവാർ, പിന്നെ CASH-ൻ്റെ തന്നെ CASH-1, 2, 3 ഇങ്ങനെ പേരകൾ പല. പിന്നെ നാഗ്പൂരിൻ്റെ സീഡ്ലെസ് ഉണ്ട്, സ്ട്രോബെറി പേരയുണ്ട്. പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റികളെന്ന് പറയാൻ, നാടൻ എന്ന് വെച്ചാൽ കൃഷ്ണഗിരി, കടലൂർ, തമിഴ്നാടിൻ്റെ പേരകളുണ്ട്. കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന സ്പ്രിങ് പേര, പേരയുടെ ഇല നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരെ ഇരുന്നപ്പം ദൈവത്തിന് തോന്നി ഈ പേര അങ്ങ് സ്പ്രിങ് ചുരുട്ടി കളയാന്ന്. അങ്ങനെ ചുരുണ്ട പേര. പേരയ്ക്ക സാധാ പേരയ്ക്ക റൂട്ട് തന്നെ, വലിയ പ്രത്യേകത ആന്ധ്ര പേരാന്നറിയാം. ആന്ധ്രയെന്ന് ഒരുപാട് തൈകൾ നമ്മുടെ നഴ്സറിയിലേത് കാണാനുള്ള മനോഹാരിതയാണ്. ഇത് കടലൂർ പേരയാണ്. ഇച്ചിരി ക്ഷീണം സംഭവിച്ചെങ്കിലും കളിച്ചു വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പേരറിയത്തില്ല. ഇത് ബ്രസീലിൻ്റെ ഒരു പേരയാണ്. ഇല നമുക്ക് മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. പേരാന്ന് പറയുമ്പോൾ നമ്മുടെ മാവും പ്ലാവും പോലെ ഒന്നും രണ്ടൊന്നുമല്ല, പല ടൈപ്പിൽ, പല രുചികളിൽ, പല കളറുകളിൽ, പല വകഭേദങ്ങളിലുണ്ട്. അപ്പം നമുക്കിഷ്ടപ്പെട്ട ബ്രീഡ് നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം സ്ഥലപരിമിതിയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പം നല്ല ബ്രീഡുകൾ സെലക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിലിപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന കട്ടിയുള്ള ഇലയുള്ള സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര എന്ന പേരുണ്ടെങ്കിലും ഇത് ചുമപ്പ് നിറത്തിൽ മാത്രമല്ല, മഞ്ഞ കളറിലുള്ള സ്ട്രോബെറി പേരയുണ്ട്. പിന്നെ ചിലിയൻ ഗുവ എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ നിന്ന് വരുന്ന ബ്രസീലിയൻ പേരയിൽ പലതും പുളിയാണ്. പിന്നെ നമ്മുടെ ഒരു പേര ഞാൻ കാണിക്കാം നിങ്ങളെ. നമ്മുടെ കോട്ടയ്ക്കലെ മുഹമ്മദ് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായതാണ്. പുളിയൻ പേര എന്ന് പറയും. അത് ഞാൻ നിങ്ങളെ കാണിക്കും. മറ്റൊരു ബ്രസീലിയൻ പേരയാണ്. വളർന്നു പോയി, ഇതുവരെ കായ്ച്ചിട്ടില്ല. കഴിഞ്ഞ വണ പൂവിട്ടു, കഴിഞ്ഞ വർഷം പൂവിട്ടു ഇലയൊക്കെ. ഇത് ബ്രസീലിയൻ ഗുവയാണ്. ഇത് തായ്ലൻഡ് സീഡ്ലെസ് എന്ന് പറഞ്ഞ വെറൈറ്റി. പക്ഷേ പിടിച്ചു കഴിഞ്ഞപ്പം അതത് സീഡുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുന്നൊക്കെ കിട്ടിയതാണ്. അപ്പം വിശ്വാസ്യത വളരെ അത്യാവശ്യമാണ്.
സീഡ്ലെസ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ സാധാ നാടൻ പേരെ കാട്ടി വിത്തുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും പഴവർഗ്ഗമല്ലേ, വെട്ടിക്കളയണ്ടല്ലോ, നമുക്ക് കഴിക്കാം. കുഞ്ഞന്മാര നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന, പേര് മറന്നുപോയി, കുറേ സ്ഥലങ്ങളുടെ പേരുള്ള പേരക്കകളാണ്. ഈ പേരയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കോട്ടയ്ക്കൽ മുഹമ്മദിൻ്റെ വീട്ടിൽ പിടിച്ച പുളിയൻ പേര. ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പ് വലിയ ന്യൂസായിരുന്നു, ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനും ഉപയോഗിക്കുന്ന പേര. അപ്പം നമുക്കൊരു വെറൈറ്റി, പുളിയാന്നും പറഞ്ഞ് കളയാൻ പറ്റത്തില്ലല്ലോ, ഒരു വ്യത്യസ്തത. കാട്ടുപേരയ്ക്കൊക്കെ ചിലതിനൊക്കെ പുളിപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ ഈ വെളിയിലുള്ള ബ്രസീൽ പേരയ്ക്കും പുളിപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായ ഒരു ബ്രീഡാണ്. ഈ മരം മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ പേരക്കയാണ്. ഇതും നമ്മുടെ ഇല വ്യത്യാസമാണ്, ആള് വളർന്നങ്ങ് പോയി. അതുകൊണ്ട് ജൂലൈ മാസങ്ങളിലാണ് പേര നടാൻ, അതായത് മഴക്കാലത്താണ് നല്ലത്. നമ്മൾ സാധാ കുഴിയെടുക്കുക, എന്നിട്ട് അതിനകത്ത് മണ്ണും മണലും കമ്പോസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ഇടുക. പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് കുഴിയെടുക്കുക. കൊച്ചു പ്ലാന്റൊക്കെ താഴ്ത്തി വെച്ചാലും ഇനിയുള്ള പ്രളയകാലത്ത് നല്ലതാണ്, പക്ഷേ കയറി വരണം നമ്മുടെ ചെടി. പിന്നെ വളങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു 10 വർഷമായ പേരക്കൊക്കെ ആണെങ്കിൽ കാലിവളം ഒരു 5 കിലോ to 10 കിലോ വരെ കൊടുക്കാം. പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പർപ്പിൾ പേര്. ആളൊന്ന് ഫംഗലടിച്ച് ശോഷിച്ചിട്ട് നമ്മുടെ, ഇത് നമ്മുടെ പർപ്പിൾ പേരയാണ്. വലിയ മൂടായിരുന്നു, ഫംഗസ് ഇടയ്ക്കൊന്ന് ആക്രമിച്ച് ഒന്ന് ഉണങ്ങാൻ നോക്കി, പിന്നെ ഞാനത് മരുന്നടിച്ചു. നല്ല പേര്. എനിക്കിഷ്ടപ്പെട്ട പേരക്ക ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ കറുത്ത പേരക്ക. പാകിസ്ഥാൻ കറുപ്പോ മലേഷ്യൻ ബ്ലാക്ക് എന്നോ മറ്റോ പറയുന്നത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ക്രിസ്പിയാണ്, പിച്ചാത്തിയൊക്കെ വെച്ചാൽ അങ്ങ് ഒരുമാതിരി ക്രിസ്പിയോടുകൂടി മുറിച്ചെടുക്കാൻ പറ്റും. ഇതേ സെയിം ടേസ്റ്റിൽ പേരക്ക സിംഗപ്പൂർ മുസ്തഫയെന്ന് ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അവിടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 പേരക്ക എത്രയോ, $7 or $8 അത് സൂപ്പർ ടേസ്റ്റായിരുന്നു. അതേ ടേസ്റ്റ് ഈ കറുത്ത പേരക്ക. ഇതിൻ്റെ ഒരു കുഴപ്പം പുഴു കയറുന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ ഒരു പേരകളിൽ ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഈ കറുത്ത പേരക്ക. പർപ്പിൾ പേരാന്നൊക്കെ പറഞ്ഞ് കാണും, ഇതിൻ്റെ ഇലയങ്ങ് പർപ്പിളാവും, ഇപ്പം വെളുത്ത് വരിക. മറ്റൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ വീതിയുള്ള ഇല. ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. കൊലയായിട്ട്, പിന്നെ കൊലയായിട്ട് പേരക്ക പിടിക്കുന്ന ചെറിയ കായ, ഇതാണ് മുന്തിരിപ്പേര എന്ന് പറയും. മുന്തിരിപ്പേര നിറച്ച് പഴം പിടിക്കും. ഇതിൻ്റെ ഒരു ഗുണം അപാര മണമാണ്, തേനിൻ്റെ മണമാണ്, നമ്മുടെ അരസാബോയിയുടെയൊക്കെ ഫ്ലേവറിൻ്റെ മണമാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല മധുരമുള്ള പേരക്കയാണ്. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ 3 പേരെ സജസ്റ്റ് ചെയ്താൽ, ഒന്ന് VNR നല്ല പേരക്ക, നമുക്ക് കഴിക്കാനുള്ളതുണ്ട്. പിന്നെ കറുത്ത പേരക്ക നമുക്ക് വെക്കാൻ പറ്റും, കരിമ്പേര. അതുപോലെ മുന്തിരിപ്പേര, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചു പേരക്കയാണെങ്കിലും കൊല കൊലയായിട്ട് വീട്ടിൻ്റെ മുമ്പിലൊക്കെ നട്ടാൽ നല്ല ഭംഗി വരുന്ന പേരയാണ്. ഇനി ഒരുപാട് പേരെ കാണിക്കാനുണ്ട്, കൊതു അതിനെന്നെ സമ്മതിക്കുന്നില്ല. അപ്പം ഇതിന് നമ്മൾ പലരും ചോദിക്കും എന്ത് കെമിക്കൽ, അതായത് രാസവളങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും. രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത് NPK മേടിച്ചിടുക, അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ് മേടിച്ചൊരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ വെച്ചിട്ടാലും മതി, അത്രയും മതി. 1 കിലോ ഒന്നും ഒരു ചെടിക്ക് മൂട്ടിൽ തട്ടാനേ പോകരുത്. പിന്നെ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാം, അതും 1/2 കിലോ ഇട്ടാൽ മതി. സൂപ്പർ ഫോസ്ഫേറ്റ്, മ്യൂറോ ഓഫ് പൊട്ടാഷ്, ഇതൊക്കെ 1/2 കിലോ വെച്ച് ചെടിക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേരയ്ക്കൊന്നും വളത്തിൻ്റെ ഒരു ആവശ്യമില്ല, അവൻ കയറി വരും. ഇതാണ് വെരിഗേറ്റഡ് പേര. ഈ പേര കഴിഞ്ഞ വർഷം കായ്ച്ചു. വെരിഗേഷൻ ഇതിൻ്റെ പേരയ്ക്കകത്തുകൊണ്ട് ഞാനതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിലൂടെ ചേർക്കാം. വെള്ളയ്ക്കകത്ത് പച്ച ലൈനുള്ള, അകത്ത് ചുമപ്പ് നിറമുള്ള ഒരു റോസ് കളറുള്ള പേരയ്ക്കയാണ്, നല്ല പേരയ്ക്കയാണ്. ഇതൊരു ഭംഗി കിട്ടും നമുക്ക് കാണാൻ. നമ്മുടെ നാട്ടിലെ ജപ്പാൻ പേര എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് വന്നതാണ്, കായ്ച്ചു. സാധാ പേരയ്ക്ക പോലെ തന്നെ, വലിയ മെച്ചമൊന്നും തോന്നിയില്ല. നല്ല വിലയുണ്ട്, എനിക്ക് തോന്നുന്നൊരു തൈക്ക് ഇപ്പം 300, 200, 500 വിലയൊക്കെ ഉണ്ട്. ജപ്പാനും ഈ പേരയ്ക്കും തമ്മിലുള്ള ബന്ധം എനിക്കറിയത്തില്ല. നഴ്സറിയിൽ വിളിക്കുന്ന പേര് ജപ്പാൻ പേര എന്നാണ്.
ഒരു പക്ഷേ ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ഇലക്കൊക്കെ അല്പം വ്യത്യാസമുണ്ട് ഫ്രൻസി കാണുന്നൊരു പേരയ്ക്ക വലിയ പേരയ്ക്കയാണ് എൻ്റെ പേരറിയത്തില്ല ഇനി അർക്കയും ലക്നൗ ഒക്കെ നട്ടിട്ടുണ്ട് മഴ കാരണം അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരയാണ് കാമ്പ് ചുമപ്പ് കളറാണ് പേര് അറിയത്തില്ല പക്ഷേ നല്ല പേരക്കയാണ് ഞാൻ പേരയ്ക്ക പറിച്ച് കാട്ടി ഇത് കാണിച്ചു തരാം ഈ പേരയ്ക്കയുടെ ഇലകൾക്ക് ഒരുപാട് ഉപയോഗമുണ്ട് അതിനകത്തൊരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ഫാം കാണാൻ കുറച്ച് നാൾ മുമ്പ് രണ്ടുപേർ വന്നിട്ട് പോകാൻ നേരം അവർ രണ്ട് പേരയുടെ ഇല പറിച്ചു കൊണ്ടുപോയി ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് അപ്പോൾ അവർ പറഞ്ഞ് വീട്ടിൽ ചെന്ന് കയറാനാണ് അപ്പോൾ എന്തിനാണ് വീട്ടിൽ ചെന്ന് കയറാമെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാറ്റുട്ടറി വാണിംഗ് ഞാൻ നിങ്ങൾക്ക് വരികയാണ് മദ്യപിച്ചിട്ട് പേരയില വായിലിട്ട് ചവച്ചാൽ സ്മെല്ല് വരത്തില്ലെന്ന് പക്ഷേ പേരയുടെ ഇലയ്ക്ക് ഒരു സ്മെല്ലും ഇല്ല പക്ഷേ അത് വായിൽ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അമിലേസുമായിട്ടോ അല്ലെങ്കിൽ സലൈവയായിട്ട് ചേർന്ന് ഈ സ്മെല്ലിനെ ഇല്ലാതാക്കുന്നു എന്ന് അപ്പം എനിക്ക് തോന്നുന്നു അതൊരു പുതിയ കണ്ടുപിടുത്തമായിരിക്കാം ആദ്യം ഞാൻ സ്റ്റാറ്റുട്ടറി വാണിംഗ് തന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അപ്പം അങ്ങനെ ഒരു പല ഗുണങ്ങളുള്ളതാണ് ഗുണങ്ങളെല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ക്യാൻസറിനെ പ്രതിരോധിക്കും പിന്നെ നമ്മുടെ മുഖക്കുരുവിന് പേരയ്ക്ക ഇല അരച്ചിട് ഇട്ടാൽ അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് നമുക്ക് വായിക്കാൻ പറ്റും പേരയ്ക്കയുടെ ഗുണങ്ങൾ എനിക്കൊന്ന് പഴുത്തേക്കുന്ന പേരയ്ക്ക നമുക്കപ്പം ദേ ഇതാണ് പഴുത്തേക്കുന്ന പേരയ്ക്ക നമുക്കത് പറിച്ചെടുത്ത് നോക്കാം എനിക്ക് ഒറ്റക്കൈ ക്യാമറ ആയതുകൊണ്ട് ടെറസിലായതുകൊണ്ട് ഞാൻ അഭ്യാസം കാണിക്കുന്നില്ല ക്യാമറ ഓഫ് ചെയ്തിട്ട് നാളെയും വീഡിയോ എടുക്കണ്ടേ അതുകൊണ്ട് ഞാനത് പറിച്ചിട്ട് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇതാണിപ്പം പറിച്ച പേരയ്ക്ക ഇത് പഴുത്തു തുടങ്ങി ഇതിനൊരു പിയർ ഷേപ്പാണ് ആപ്പിൾ ടൈപ്പ് ആപ്പിളിൻ്റെ കളറുള്ള പേരയ്ക്കയുണ്ട് പിയർ ഷേപ്പ് പേരയ്ക്കയുണ്ട് അപ്പോൾ ഇതൊരു പിയർ ഷേപ്പാണ് എല്ലാ പേരയ്ക്കയുടെയും എൻഡ് അല്ലേ ലാസ്റ്റ് പിയറിൻ്റെ ഷേപ്പ് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ മുറിച്ച് വെച്ച പേരയ്ക്ക നമ്മൾ മുറിച്ച് വെച്ച ഒന്നുകൂടെ പഴുക്കാനുണ്ട് നല്ല ചുവപ്പ് കളറെത്തും ഇത് റോസ് കളറിൽ നല്ല ടേസ്റ്റുള്ള പേരയ്ക്കയാണ് എൻ്റെ പേരയ്ക്കയുടെ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട് ഇതെന്തോ ഒരു സാധനം എന്ത് വെച്ചേക്കുന്നേ നിന്റെ പേരോ അല്ലെങ്കിൽ എന്തോ നീ പറയുന്നേ പേരയ്ക്കയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനലായ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും ബൈ ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ